മുഹമ്മദ് നബി പോലും പറയുന്നുണ്ട് ശുദ്ധ കുർഗാനം കാണാം ഈ ഗ്രന്ഥം രചിച്ചത് മുഹമ്മദ് നബി അല്ല അള്ളാഹുവാണെന്ന് കുർഗാനത്തിന് കാണാം മുഹമ്മദ് നബി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇറക്കിയ ഗ്രന്ഥമാണ് ഞാൻ രചിച്ച ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇല്ല അപ്പൊ ഒരു വ്യക്തിയുടെ ഗ്രന്ഥം ലോകം മുഴുവൻ അങ്ങ് വ്യാപിച്ച് കടന്നിട്ട് ഇന്നും ജനങ്ങൾ ഫോളോ ചെയ്യുന്നു ആ ഗ്രന്ഥം ഞാൻ എഴുതിയതല്ല എന്ന് മുഹമ്മദ് നബി പറയും എന്ന് മുഹമ്മദ് നബി എഴുതിയതാണെങ്കിൽ ഞാൻ അത് എഴുതിയതല്ല എന്ന് മുഹമ്മദ് നബി പറയും എന്ന് യുക്തി ഉള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതിന്റെ യുക്തിയാണ് പറഞ്ഞത് അത് വളരെ ലളിതമായിട്ടുള്ള യുക്തിയാണ് ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന യുക്തിയാണ് മുഹമ്മദ് പുസ്തക രചയിതാവായിട്ടോ വലിയൊരു പുസ്തകം എഴുതിയത് നാട്ടുകാർ മൊത്തം വായിച്ചിട്ട് അതിൻ്റെ റോയൽറ്റി കൊണ്ട് ജീവിക്കണമെന്ന് വിചാരിച്ചിട്ടോ തുടങ്ങിയ പ്രസ്ഥാനമല്ല മുഹമ്മദ് ദൈവികമായ ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണെന്നും എനിക്ക് ദൈവമായിട്ട് നേരിട്ടാണ് ഇടപാട് എനിക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് ഡൽഹിയിലും പിടിയുണ്ട് എന്ന് വരുത്താൻ വേണ്ടി മുഹമ്മദ് കാണിച്ച ചെപ്പടി വിദ്യകളിൽ ഒന്നാണ് ഈ പറയപ്പെടുന്ന വഹീ എന്ന് പറയുന്ന കള്ളക്കഥ അതിന് മുഹമ്മദ് അല്ലാത്ത ഒരു സാക്ഷികളുമില്ല ഒരു തെളിവുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മുഹമ്മദാണ് എഴുതിയത് എന്ന് മുഹമ്മദ് പറഞ്ഞാൽ അവിടെ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ അവസാനിക്കും പിന്നെന്ത് പ്രവാചകൻ അവിടെ അപ്പോൾ ഒരു തത്വചിന്തകൻ എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഒരു ചിന്തകനാണ് ഒരു ഫിലോസഫറാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അതിനുള്ള എന്തെങ്കിലും മരുന്ന് മുഹമ്മന്റെ കയ്യിലുണ്ടോ ഇല്ല അപ്പൊ മുഹമ്മദിന്റെ സേഫ് ആയിട്ടുള്ള ഗെയിം എന്താണ് ദൈവത്തിന്റെ വചനം എന്താണ് മുഷ്താഖ് അത് ഇത്ര ആലോചിക്കാനുള്ളത് മുഹമ്മദ് നബിക്ക് വ്യക്തമായ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാർത്ഥമായ

അത് മുഹമ്മദിനെ കൃത്യമായി വ്യക്തിപരമായ ഒരുപാട് നേട്ടങ്ങൾ മുഹമ്മദ് ലക്ഷ്യം വെച്ചതിലേക്ക് എത്താൻ മുഹമ്മദിനെ സഹായിച്ചത് മുഹമ്മദിൻ്റെ ഈ വചനങ്ങൾ ഇത് ദൈവികമായ വചനമാണ് എന്ന നിലക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ കൂടെ നിർത്താനും ആ വചനങ്ങളെ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് അത് ധിക്കരിക്കാൻ പാടില്ല എന്ന ഒരു വിശ്വാസത്തിൽ അവരെ കൊണ്ടെത്തിക്കാനും കഴിഞ്ഞതുവഴി മുഹമ്മദ് ലക്ഷ്യം വെച്ച മക്കം ഫ് മുഹമ്മദ് പൂർത്തീകരിക്കുകയാണ് പതിമൂന്ന് കൊല്ലത്തോടെ പത്ത് കൊല്ലത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ വിഭവത്തിൻ്റെ ശേഷമല്ല ഞാൻ പറഞ്ഞത് മദീനയിലേക്ക് പോയതിന് ശേഷം അവിടെ മുതലാണ് വാസ്തവത്തിൽ ഇസ്ലാം ഉണ്ടാകുന്നത് അത് നമുക്ക് പിന്നെ പറയാം അപ്പം അതുകൊണ്ട് മുഹമ്മദിന് കൃത്യമായ നേട്ടം ഉണ്ടായിട്ടുണ്ട് മുഹമ്മദിൻ്റെ കൃത്യമായ ലക്ഷ്യത്തിന് വേണ്ടി മുഹമ്മദിൻ്റെ നേട്ടത്തിന് വേണ്ടി മുഹമ്മദിൻ്റെ തന്ത്രമായിരുന്നു ഇങ്ങനെയുള്ള വചനങ്ങൾ ഇത് ഞാൻ പറയുന്നതല്ല ഇത് വെളിച്ച ഇത് ദൈവം എന്നെ കൊണ്ട് പറയും അങ്ങനത്തെ ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ടെന്നേ നമ്മളെ നാട്ടിലുള്ള വെളിച്ചപ്പാടുമാർ തുള്ളിപ്പറയുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞുകൂടെ ഇത് ഞാൻ പറയേണ്ടതാണെന്ന് പിന്നെന്ത് വെളിച്ചപ്പാട് പിന്നെന്തിനു വെളിച്ചപ്പാട് തുള്ളുന്നത് അതുകൊണ്ട് വെളിച്ചപ്പാട് തുള്ളുന്ന സമയത്ത് അവർ പറയുന്നത് ദേവി പറയുന്നു എന്നാണ് സമാനമായിട്ടുള്ള ഒരു വെളിച്ചപ്പാട് തുള്ളലായിരുന്നു ആയിരുന്നു മുഹമ്മദിൻ്റെ ഖുർആാൻ വചനങ്ങൾ എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം മുഷ്താഖ് വിശ്വസിക്കുന്നുണ്ടോ മുഷാഖ് കണ്ണൂരാണെന്നാണല്ലോ പറയുന്നത് അവിടെ കുറെ തെയ്യത്തിൻ്റെ കഥയൊക്കെ നമ്മൾ ഇപ്പൊ കേൾക്കുന്നുണ്ട് അപ്പൊ അത്തരം ആളുകളൊക്കെ തുള്ളിപ്പറയുന്നതും ചാടിക്കളിക്കുന്നതും അവരുടെ ദേഹത്ത് ദേവി പിന്നെ കയറിയിട്ട് പറയുന്നത് എന്ന തരത്തിൽ അവർ കാട്ടിക്കൂട്ടുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ദേവി പറയുന്നതായിട്ട് മുഷ്താഖ് വിചാരിക്കുന്നുണ്ടോ അതോ അവർ ആളുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ തുള്ളി പറയുന്നു എന്നാണ് മുഷ്താഖ് വിശ്വസിക്കുന്നത് ഇതിന് സമാനമായ വെളിച്ചപ്പാട് തുള്ളൽ ആണ് മുഹമ്മദിന്റെ കാലത്ത് അത് മുഹമ്മദ് മാത്രം ചെയ്തതല്ല ആ കാലത്ത് ആ കാലത്ത് ഇത് സ്ഥിരം പരിപാടിയായിരുന്നു അവിടെ അങ്ങനെ തുള്ളിയ പല ആൾക്കാരും ഉണ്ട് മുഹമ്മദിനു ശേഷം അങ്ങനെ തുള്ളിയ ഒരാൾ മുഹമ്മദിനേക്കാൾ സ്വീകാര്യത കിട്ടുന്നു എന്ന ഘട്ടത്തിൽ അയാളെ കൊലപ്പെടുത്തലായിരുന്നു മുഹമ്മദിന്റെ മരണശേഷം ഇസ്ലാമിക ഭരണം ഏറ്റെടുത്ത അബൂബക്കറിന്റെ ഒന്നാമത്തെ പരിപാടി അതുകൊണ്ട് വെളിച്ചപ്പാട് വെളിച്ചപ്പാടായി തുള്ളുന്ന സമയത്ത് പറയുന്നത് ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ വാക്കുകളാണ് എന്നതാണ് അതിൻ്റെ ഹൈലൈറ്റ് അതിനു വേണ്ടിയാണ് അവർ തുള്ളുന്നത് അതുകൊണ്ട് മുഹമ്മദ് പറയുന്നത് ഇതെന്റെ വാക്കാണെന്ന് മുഹമ്മദ് ഒരിക്കലും പറയില്ല പറഞ്ഞാൽ പിന്നെ മുഹമ്മദ് എന്ന നബിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് മുഹമ്മദിന് കൃത്യമായ ലക്ഷ്യവും ഉപകാരവും മുഹമ്മദിന് ഗുണവും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ വാദങ്ങളിൽ കഴമ്പുണ്ട് മുഷാക്ക് പറയുന്ന ന്യായങ്ങൾ പര്യാപ്തമല്ല

എന്നാൽ അത് തന്നെയാണ് മുഹമ്മദ് നബി കളവ് പറയുന്ന ആളായിരുന്നു എന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് മുഹമ്മദ് പറയുകയാണ് എൻ്റെ അടുത്ത് ഒരാൾ വന്നു അയാൾ ഇന്നോട് ഇന്നോ ഇങ്ങനെ പറഞ്ഞു അള്ളാൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞു ആര് പറഞ്ഞു ജിബിറിയിൽ വന്നിട്ട് നബിയെ താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണോ ആദ്യം പറഞ്ഞത് ആണോ മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് എപ്പോ ആര് എങ്ങനെ കൺഫേം ചെയ്തു എന്ന പ്രശ്നമുണ്ട് ഇതിനകത്ത് വേറെ ഒരു പ്രശ്നമുണ്ട് മുഹമ്മദിന്റെ പ്രവാചകത്വം എങ്ങനെ മനസ്സിലായി എന്നുള്ള വലിയ പ്രശ്നമുണ്ട് മുഹമ്മദിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുന്നു ഞാൻ ജിബിരിയിലാണ് ഇന്ന് അള്ള ഇജി ഈ വൈക്ക് എങ്ങനെ മനസ്സിലായി വന്ന ആള് ജിബിയിലാണെന്ന് എന്ത് തെളിവ് മുഹമ്മദിന് പണ്ട് ജിബിലിന്നെ കണ്ട പരിചയമുണ്ടോ ഞാൻ ഇങ്ങനെ ഒരാളെ പറഞ്ഞയക്കിട്ടുണ്ട് അൻ്റെ അടുത്ത് മുഹമ്മദ് എന്ന് അള്ള മുഹമ്മദ് നബിക്ക് വേറെ ഫാക്സ് കൊടുത്തിട്ടുണ്ടോ ഈ മുഹമ്മദും ജിബിരിയിലും ഈ അള്ളയും ജിബിരിയിലും തമ്മിൽ ബന്ധമുണ്ടെന്നും ഈ ജിബിരിയിൽ അള്ള പറഞ്ഞയച്ച ആളാണെന്നും മുഹമ്മദ് നബിക്ക് എങ്ങനെ തെളിവ് കിട്ടി അതും കൂടി മനസ്സിലാക്കണ്ടേ എന്തായിരുന്നു തെളിവ് മുഷ്താഖിന് അറിയോ എങ്ങനെയാണ് മുഹമ്മദിൻ്റെ അടുത്ത് വന്നത് പിശാജ് മാലാഖയാണ് എന്ന് കൺഫേം ചെയ്തത് എങ്ങനെയാണ് എന്ന് മുഹമ്മദ് എങ്ങനെയാണ് കൺഫേം ചെയ്തത് എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രം ഇസ്ലാമിൻ്റെ കഥ വെച്ച് നോക്കിയാൽ അറിയില്ലെങ്കിൽ അടുത്ത പള്ളിക്കത്തെ ഉസ്താദിനോട് വിളിച്ച് സ്വകാര്യത്തിൽ ചോദിച്ചു വെക്കണം ഒന്ന് ശരിക്കും മനസ്സിരുത്തി ചിന്തിച്ചു ഞാൻ സാധാരണ മനുഷ്യന്മാരോട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറയുന്നത് അതുകൊണ്ട് വലിയ ബുദ്ധിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ആവർത്തനമായിട്ട് തോന്നും വളരെ ലളിതമായി ഏത് സാധാരണക്കാരനും ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് മുഹമ്മദ് ഒരു ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുന്നു മുഹമ്മദ് എന്തിനാ ഗുഹ പോയത് എന്തിനാ ഹദീജ മുഹമ്മദിന് പിന്നെ ചോറും ഏറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണവും ഏറ്റിക്കൊണ്ട് ആ കുന്നും പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് ഹദീജ ഇവിടെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ സംശയത്തിന്റെ നിഴലുള്ളത് കച്ചവടം ചെയ്യാൻ വേണ്ടി കൂലിക്ക് വിളിച്ചിരുന്ന ആളെ അയാളോട് ഒരു സ്നേഹം തോന്നി ഭർത്താവാക്കി മാറ്റിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പരിഹാസവും പിന്നെ ഒക്കെ കണ്ട് സഹിക്കാതെ അപകർഷത തോന്നിയ ഹദീജ മുഹമ്മദിനെ ഒരു പ്രമാണിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത മെനഞ്ഞുണ്ടാക്കിയ കഥയാണ് ഇസ്ലാം ഞാൻ സംശയിക്കുന്നതിന്റെ കാരണം അതാണ് നിങ്ങൾ ആലോചക്കു കച്ചവടക്കാരിയായ ഹദീജ സമ്പന്നയായ ഹദീജ മുഹമ്മദ് നബിയാവണിന്റെ മുൻപ് മാസങ്ങളോളം ഇറാ ഗുഹയിൽ പോയി തപസ്സി എന്നാണ് എന്തിനു വേണ്ടി സംശയാണ് അവിടെ പോയി ഇങ്ങനെ ആ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു അശരീരി വരികയാണ് ഈ അശരീരി വന്നിട്ട് വായിക്ക് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ പേരിൽ ഈ വായിക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് പറയാ ആരാണ് എന്ന് ചോദിക്കേണ്ട മുഹമ്മദ് നബി ചോദിച്ചില്ല മുഹമ്മദ് നബി എങ്ങനെയാണ് തൻ്റെ അടുത്ത് വന്നത് ജിബിരിയിലാണ് എന്ന് കൺഫേം ചെയ്യുന്നത് ജിബിരിയിൽ ഇനി അല്ല പറഞ്ഞയച്ചത് അപ്പോൾ ഞാൻ ഇവിടുന്ന് മുഷ്താക്കിൻ്റെ അടുത്ത് ഒരാളെ പറഞ്ഞയക്കാണെന്ന് വിചാരിക്കാം ഒരാൾ മുഷ്താഖിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എന്നെങ്ങനെ കൊച്ചിന്ന് ലിയാക്കത്ത് പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞാൽ മുഷ്താക്ക് എങ്ങനെയാണ് അത് കൺഫേം ചെയ്യുക ആ വന്നയാൾ ഞാൻ പറഞ്ഞയച്ചതാണോ ഇങ്ങനെ ഒരാൾ ഇവിടെ കൊച്ചിയിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അയാൾ ഇയാൾ തമ്മിൽ ബന്ധമുണ്ടോ ഇനി ബന്ധമുണ്ടെങ്കിൽ തന്നെ ആ പറഞ്ഞയച്ച ആൾ ഞാൻ പറഞ്ഞയച്ചിട്ട് തന്നെയാണോ വന്നത് അയാൾ ഇഷ്ടപ്രകാരം വന്നതാണോ അതുമല്ല ഇവിടുന്ന് വേറെ ഒരാൾ ഇപ്പം ഞാൻ അല്ലാണെന്ന് വിചാരിച്ചോ വേറെ അപ്പുറത്ത് ആലുവ ബസ് സ്റ്റോപ്പിൽ ഒരു പിശാജി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വെറുതെ നടക്കുന്ന ഒരു പിശാജിൻകുട്ടീനെ വിളിച്ചിട്ട് ഇനി ചെന്നിട്ട് ഇത് ലിയാക്കത്ത് പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഷ്താക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇന്നത് പറഞ്ഞിട്ട് എന്ന് ഒരു ഇബിലീസും കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞയച്ചതാണെങ്കിലോ ഇതെങ്ങനെ മുഹമ്മദ് കൺഫേം ചെയ്തു ഈ ചോദ്യത്തിന് വിശ്വാസികൾ ഉത്തരം തേടുക അതിന് തെളിവന്വേഷിക്കുക അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കിയാൽ അവിടെ തീരും ഇസ്ലാമും പ്രവാചകനും മുഹമ്മദും വഴിയുമൊക്കെ അപ്പം അത് അവിടെ മുതൽ തുടങ്ങുന്നു പ്രവാചകനെ മക്കളിൽ നിന്ന് മദീനയിലേക്ക് അവിടുത്തെ ശത്രുക്കൾ ശല്യം മക്കളിൽ നിന്ന് മദീനയിലേക്ക് പാലായം ചെയ്യുമ്പോ അലിക്ക് ഏൽപ്പിച്ച അലി ഏൽപ്പിച്ച ചില കാര്യങ്ങളുണ്ട് ചില ആൾക്കാരുടെ മുതലാണ് പാലായനം തന്നെ കൊല്ലാൻ വരുന്ന ശത്രുക്കളുടെ മുതലുകൾ ഏൽപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഇത് ഇന്ന ആളുടെ വസ്തുവാണ് അവർക്ക് തിരിച്ചു കൊടുക്കണം അപ്പൊ കൊല്ലാൻ വരുന്ന ആളുകൾ പോലും

മരിക്കാൻ പോകുന്ന വലിയ ശേഷനെക്കാത്ത് മുൻകൂട്ടി അവിടെ അടിസ്ഥാന സൗകര്യ വികസനം നടത്തി വരാൻ പോകുന്ന മക്ബർക്ക് കോപ്പ് കൂട്ടുകയും അവിടത്തേക്കുള്ള റോഡ് ഗതാഗത സംവിധാനങ്ങളൊക്കെ ഒരുക്കൂട്ടുകയും അവിടെ നാളെ വരാൻ പോകുന്ന ദർഗയിൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഹോട്ടലുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് മരിക്കാൻ കാത്തിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അത്തരം അമാനുഷിക സിദ്ധിയുണ്ട് എന്ന് വലിയ ആണെന്നും കറാമത്താണെന്നും നിങ്ങൾ ഇവിടെ സി എമ്മിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന കഥകൾ എന്തൊക്കെയാണ് ഇനി നാളെ എ പി അബുബക്കർ മുസ്ലിയരെ കുറിച്ച് പറയാൻ പോകുന്ന കഥകൾ എന്തൊക്കെയാണ് ഇതിന് വല്ല തെളിവുണ്ടോ ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ എ പി അബുബക്കർ മുസ്ലിയാരെ കൊണ്ട് നിർത്തിയിട്ട് ഒരു കിഡ്നി രോഗമുള്ള ഒരാളുടെ അസുഖം മാറ്റാനുള്ള കരാമത്ത് കാണിക്കുന്നത് പോലത്തെ ഒരു നാടകം കളിച്ചത് ഓർമ്മയുണ്ടോ ഇത്തരം ആളുകൾ അവരുടെ ഈ പറയപ്പെടുന്ന കച്ചവടത്തെയും തട്ടിപ്പിനെയും ഇവരുടെ ആത്മീയ ചൂഷണത്തിൻ്റെ വഴികളെയും ഒക്കെ മനസ്സിലാക്കുമ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്ര ആൾക്ക് ഇത്രയാൾക്ക് പെണ്ണിട്ടിച്ചുകൊടുത്ത് ഇത്രയും കുട്ടികളെ കല്യാണം നടത്തി ഇത്രയും ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തു ഇത് ഒരാൾ പറയുന്ന ഒരു കാര്യത്തിൻ്റെ തെളിവല്ല അയാളുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ മുഹമ്മദ് നബി കളവ് പറഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുഹമ്മദ് സോറി പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് പറഞ്ഞത് അത് മതി മുഹമ്മദ് കളവ് പറഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് വേറെ തെളിവ് ആവശ്യമില്ല ഒന്ന് ഇനി വേറെ തെളിവ് വേണമെങ്കിൽ ഹദീസിൽ നിന്നും ചരിത്രത്തിൽ നിന്നും മുഹമ്മദ് കളവ് പറയാൻ അനുവാദം കൊടുക്കുന്ന മുഹമ്മദിന്റെ ഒരാവശ്യത്തിന് വേണ്ടി പോകുന്ന ഒരാളെ കൊല്ലാൻ വേണ്ടി പോകുന്ന ആളോട് കളവ് പറയാനും ചതി പ്രയോഗിച്ചോളാനും അനുവാദം കൊടുക്കുന്ന മുഹമ്മദ് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും അതെങ്ങനെ വിശ്വസിക്കാം അപ്പൊ അതുകൊണ്ട് ഇതൊന്നും അതിന് തെളിവല്ല പ്രവാചകൻ കളവ് പറയുന്നതല്ല എന്ന് വളരെ കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയും

പല പല താല്പര്യങ്ങളിലൂടെ വളർന്ന് വികസിച്ച് അങ്ങനെ ഒരു താല്പര്യത്തിൻ്റെ ഇരയായി മരണപ്പെട്ടു പോയ മുഹമ്മദ് മുഹമ്മദിൻ്റെ വ്യക്തി താല്പര്യമല്ലാത്തതൊന്നും ഇസ്ലാമിലില്ല ഇസ്ലാംകാരിയോ ഈമാൻകാരിയും പോലും മുഹമ്മദിനെ ബീടെ വ്യക്തി താല്പര്യത്തിന് പുറത്ത് മാത്രമുള്ള സാധനമാണ് മുഹമ്മദിൻ്റെ പ്രവാചകത്വം അത് അവിടെ അംഗീകരിക്കപ്പെടാനും അതിന് വിശ്വാസ്യത ഉണ്ടാക്കാനും മുഹമ്മദ് അള്ളാഹു എന്ന് അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കൂടെ നിൽക്കുന്നവരെ വിശ്വസിപ്പിക്കാനും പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാം കാര്യത്തിലും ഇമാൻ കാര്യത്തിൽ പോലും നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് കൂടുതൽ ഇനി എന്ത് തെളിവാണ് ഇസ്ലാംകാര്യം ഇമാൻ കാര്യം പോലും മുഹമ്മദ് നബിയുടെ വ്യക്തി താല്പര്യം മുഹമ്മദ് നബിയുടെ വ്യക്തിപരമായ താല്പര്യം രാഷ്ട്രീയ താല്പര്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ഗുണകരമാകുന്ന ചിന്തകളും പ്രവൃത്തികളും മാത്രമായിരുന്നു ഇത് കൂടുതൽ എന്തേലും തെളിവ് വേണം പ്രവാചകൻ കഴിച്ചു ആയിരുന്നു സമ്പന്നയായിരുന്നു മക്കത്തെ രാജാത്തിയായിരുന്നു ഒരുപാട് പാട്ടുകൾ നമ്മൾ കണ്ടല്ലേ ആ ഹദീജ ബി വിയ വിവാഹം ജയിച്ചിട്ട് നാൽപ്പതാമത്തെ വയസ്സിൽ ഉപുപത് കിട്ടിയിട്ട് പ്രവാചകത്തിൽ ലഭിച്ചപ്പോൾ പ്രവാചകനായി മാറിയ മുഹമ്മദ് നബി സാഹുലി സ്ലിത്തേ എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ട് എത്ര എത്ര ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇസ്ലാം വളർത്തിയത് നമുക്കറിയുന്ന കാര്യങ്ങളല്ലോ ആ ഹദീജ ബിവി മരണപ്പെടുമ്പോൾ മക്കത്തെ രാജാത്തിയായിരുന്ന ഹദീജ ബിവി മരണപ്പെടുമ്പോൾ സമ്പന്നയായിരുന്ന ഹദീജ മരണപ്പെടുന്ന സമയത്ത് വഫാത്താകുന്ന സമയത്ത് എന്തായിരുന്നു സമ്പാദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല ദരിദ്രയായിട്ടായിരുന്നു മരണപ്പെട്ടത് ശരി അത് മുഹമ്മദിന്റെ കയ്യിലിരിപ്പാണെന്ന് ഞാൻ പറയുള്ളൂ ഹദീജ സമ്പന്നയായിരുന്നു ഹദീജ മുഹമ്മദിനാണ് ആ സമ്പത്ത് മുഴുവൻ കൈമാറിയത് പിന്നെ ആ സമ്പത്ത് എങ്ങനെയാണ് മുഹമ്മദ് ദരിദ്രനായത് അത് ഇസ്ലാമിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു പറഞ്ഞാൽ ഇസ്ലാമിന് എന്തായിരുന്നു ഇത്രയും മാത്രം വലിയ ചെലവ് നിങ്ങൾ ആലോചിക്കണം ഇസ്ലാം വളർത്താൻ മുഹമ്മദ് നബിക്ക് എന്തായിരുന്നു ചെലവ് ഹദീജയുടെ മൊത്തം സമ്പത്ത് പത്തു വർഷം കൊണ്ട് ഹദീജ മരിക്കുന്നതിന് മുൻപ് തന്നെ ഖദീജയുടെ യാതനകൾ തുടങ്ങുന്നുണ്ട് അപ്പൊ ഹദീജ ജീവിച്ചിരിക്കെ സമ്പന്നയായ അതിസമ്പന്നയായ മുഹമ്മദിനെ അങ്ങോട്ട് കല്യാണം ആലോചിച്ച് തോഴിമാരെ പറഞ്ഞയച്ച് ഇഷ്ടപ്പെട്ട മുഹമ്മദിനെ സ്വന്തമാക്കിയ ഹദീജ ആ ഖദീജയുടെ കച്ചവടത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഖദീജയുടെ ജോലിക്കാരനായി നിന്ന മുഹമ്മദിനെ ഖദീജ വിവാഹം ചെയ്തിട്ട് ആളുകൾ ഹദീജയെ കളിയാക്കിയ സമയത്ത് ഹദീജ സ്വത്ത് മുഴുവൻ മുഹമ്മദിനെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം ഖദീജ പിന്നീടുള്ള പത്തു വർഷം കൊണ്ട് ന്പുവത്ത് കിട്ടി പത്തു വർഷത്തിന് ശേഷം ഖദീജ കുത്തുപാള എടുത്തു എങ്കിൽ അത് മുഹമ്മദിന്റെ പിടുപ്പുകേടാണ് എന്ന് നമ്മൾ പറയും അതല്ലാതെ എന്ത് ചെലവയുന്നു മക്കയിലുണ്ടായിരുന്ന ലോണ്ട് ഇരുപത് നില മണിമാളികകളിൽ പിന്നെ വലിയ റെന്റ് കൊടുത്തിട്ട് ഇസ്ലാമിൻ്റെ ആഗോള ഓഫീസ് പ്രവർത്തിപ്പിച്ചിരുന്നോ അവിടെ സെൻട്രലൈസ്ഡ് എ സിയൊക്കെ വെച്ചിട്ട് കറണ്ട് ബില്ല് അടച്ചിട്ട് ഊപ്പാട് വന്നിരുന്നോ അതോ മുഹമ്മദിൻ്റെ യാത്രകൾക്ക് കാരവനുകൾ നിരന്നു നിന്നിരുന്നോ കാരവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സിനിമാ നടന്മാരുടെ ലക്ഷറി ആയിട്ടുള്ള ലൈഫ് ഉണ്ടായിരുന്നോ ചെലവഴിക്കാൻ ആഗ്രഹം ഉണ്ടായാൽ പോലും ചെലവഴിക്കാൻ അവിടെ വല്ല സംവിധാനം ഉണ്ടായിരുന്നോ പിന്നെങ്ങനെയാണ് ഹദീജാൻ്റെ പണം പോയത് അതോ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി മുഹമ്മദ് നബി പിന്നെ ഇവിടെ വോട്ടിന് വേണ്ടി പൈസ കൊടുക്കുന്ന പോലെ പൈസ കൊടുത്തിരുന്നോ ഖദീജയുടെ സമ്പത്ത് മുഹമ്മദ് എങ്ങനെ ദൂർത്തടിച്ചു അല്ലെങ്കിൽ എങ്ങനെ ചെലവഴിച്ചു എന്നത് മുഹമ്മദിനെ അവിടെ അന്ന് ആ കാലത്ത് ചോദ്യം ചെയ്യേണ്ടതായിരുന്നു അതിനിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് എങ്ങനെയാണ് ഖദീജയുടെ സമ്പത്ത് പത്ത് കൊല്ലം കൊണ്ട് സ്വന്തം ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന മൊത്തം സമ്പത്ത് ദൂർത്തടിച്ചു എന്നത് ഒരു ഭർത്താവിൻ്റെ മേന്മയായിട്ടാണോ ഇയാൾ പറയുന്നത് ഭാര്യയുടെ സമ്പത്ത് ഭർത്താവ് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ ഇസ്ലാമിൻ്റെ നിയമം എന്താവശ്യത്തിനാണെങ്കിലും എന്താ കഥ അവിടുത്തെ സമ്പന്നയായ ഹദീജയെ ദരിദ്രയാക്കിയത് കുത്തുവാളയെടുപ്പിച്ചത് മുഹമ്മദ് അല്ലെങ്കിൽ മറ്റാരാണ് അതുകൊണ്ട് മുഹമ്മദ് മഹാനാവോ അതുകൊണ്ട് മുഹമ്മദ് സത്യസന്ധനാവോ അതുകൊണ്ട് മുഹമ്മദ് സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നാവുമോ ഇതൊക്കെ മുഷ്താക്ക് മാത്രമല്ല സ്വസ്ഥമായിട്ടിരുന്ന എല്ലാവരും ആലോചിച്ച് നോക്ക് ഈ കഥകളിലൊക്കെ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് ഇത് നമ്മളൊന്ന് സ്വസ്ഥമായ മനസ്സോടുകൂടി ആവേശമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്നിരുന്ന് ഇങ്ങനെ കിടന്ന ആലോചിച്ചാൽ മതി നാടോടി കാറ്റിലല്ലേ മോഹൻലാലും ശ്രീനിവാസനും കൂടി കട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കണത് അതുപോലെ ആലോചിച്ചാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഉത്തരം വരും എന്ത് പ്രവാചകൻ വ്യക്തി ജീവിതത്തിൽ പോലും എന്ന് നിങ്ങൾ വയറ്റിൽ പാറക്കല്ല് കെട്ടിയിട്ട് പ്രവാചകനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പാറക്കല്ല് കെട്ടി വെച്ച പ്രവാചകൻ കയ്യിലിരിപ്പ് കൊണ്ട് നേരിടേണ്ടി വരുന്ന ഒരു അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വയറിൽ പാറക്കല്ലൊക്കെ കെട്ടി വെക്കേണ്ടി വന്നത് ഇതൊന്നും മുഹമ്മദിന്റെ പോരിശയല്ല ഈ വയറിൽ കല്ല് കെട്ടിവെച്ചു എന്ന് പറയപ്പെടുന്ന ഈ സംഭവം നടക്കുന്നതിന് ശേഷം ആ പട്ടിണി സഹിച്ചും അവിടെ പ്രതിരോധത്തിന്റെ കിടങ്ങു തീർത്ത മുഹമ്മദ് സാധാരണഗതിയിൽ എല്ലാ യുദ്ധത്തിനും കൊള്ളയിലും കൃത്യമായി ഒരുപാട് സമ്പത്ത് അടിച്ചെടുക്കാൻ സാധ്യത സാഹചര്യം ഉണ്ടായി അങ്ങനെ മാത്രം ശീലിച്ച മുഹമ്മദ് മക്കയിൽ മുഹമ്മദിൻ്റെ സംഘം യുദ്ധം ജയിച്ച് അടിമ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വലിയ സമ്പത്തുമായിട്ട് വരുന്നതും കാത്തിരുന്ന മുസ്ലിം സമൂഹം നിരാശയോടുകൂടി മടങ്ങി വന്ന മുഹമ്മദിനെ പിടിച്ചു നിൽക്കാൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സമ്പത്തില്ല എന്ന് മനസ്സിലായപ്പോൾ മുഹമ്മദ് അവിടെ നിന്ന് വണ്ടി അവിടെയും ജിബിലിയിൽ വന്നു എന്നാണ് പറയണത് വിശ്രമിക്കാൻ സമയമില്ല എഴുന്നേൽക്കൂ നിങ്ങൾ അവരെ തേടി പുറപ്പെടൂ എന്ന് പറഞ്ഞു പോയിട്ടാണ് ബനു കുറയുളള എന്ന് പറയുന്ന ഒരു ഗോത്രത്തെ ഒരാരോപണം ഉന്നയിച്ച് പുരുഷന്മാരെ മുഴുവൻ കൊന്നു തള്ളിയത് അവിടെ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുത്തത് അവരുടെ സമ്പത്ത് മുഴുവൻ അടിച്ചെടുത്തത് ഇത് ഈ വയറിൽ കല്ലുകെട്ടിയത് സംഭവം നടന്നതിൻ്റെ തുടർച്ചയായിട്ട് നടന്ന സംഭവമാണ് ആ സംഭവത്തിന് ശേഷം മുഹമ്മദിൻ്റെ ഭാര്യമാർ ഈ യാതനകളും ഈ പട്ടിണി പരുവട്ടൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടിയിരുന്ന മുഹമ്മദ് മുഹമ്മദിന്റെ ആവശ്യത്തിന് വേണ്ടി മുഹമ്മദ് കല്യാണം കഴിച്ച സ്ത്രീകൾ അവർക്ക് കുറച്ച് കുറച്ച് സുഭിക്ഷമായ ഭക്ഷണം കുറച്ച് നല്ല ആഡംബരത്തിലുള്ള വസ്ത്രം ഒക്കെ ആഗ്രഹം തോന്നിയപ്പോൾ ഈ കൊള്ളയും കഴിഞ്ഞ് ആ സമ്പത്ത് കയ്യിൽ കിട്ടിയിട്ട് അതുമായി വന്ന മുഹമ്മദിനോട് ചില കാര്യങ്ങൾക്ക് ചില സൗകര്യങ്ങൾക്ക് പണം കൂടുതൽ ചിലവിനെ കുറിച്ച് കൂടുതൽ പൈസ ആവശ്യപ്പെട്ടപ്പോൾ അന്നിറങ്ങിയ ഒരു വചനം അതിനോട് മുഹമ്മദ് എന്ത് കൈകാര്യമാണ് ചെയ്തതെന്നുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് മുഷ്താക്ക് തന്നെ പറയും അത് വേറൊരു സാഹചര്യത്തിലാണ് പറയുന്നത് മുഷ്താഖിന് അബദ്ധം പറ്റുന്നതാണ് നമുക്കതൊന്ന് കാണാം മുഷ്താഖിനെ കളിയാക്കാനോ പരിഹസിക്കാനോ അല്ല

അങ്ങനെ വെല്ലു തെളിയിക്കാനാണ് മുഷ്താക്കിന്റെ വെല്ലുവിളി നമ്മൾ പറയുന്നു മുഹമ്മദിനെ എഴുത്തും വയനായിരുന്നില്ല എന്നുള്ള ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് മുഹമ്മദ് രചിച്ചിട്ടില്ല എന്ന് വെക്കാം പക്ഷേ ഇത് മുഹമ്മദിന്റെ ചിന്തകളായിരുന്നു എന്നതിന് ഖുർആാനിൽ തന്നെ ആവശ്യത്തിൽ അധികം തെളിവുണ്ട് ഖുർആാനിലെ പകുതിയിലധികം വചനങ്ങളും മുഹമ്മദിൻ്റെ സൃഷ്ടിയാണ് ഈ ഖുർആാൻ എന്നുള്ള കാര്യത്തിനുള്ള തെളിവാണ് അത് വിശദമായി പിന്നീട് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ചർച്ച ചെയ്യാം ആവശ്യം പോലെ സമയമുണ്ടല്ലോ നമ്മൾ അർജന്റ് ഇത്രയും ദുരിത ജീവിതം പ്രവാചകൻ നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പരാതി പരാതി പറഞ്ഞു എന്താ പറഞ്ഞത് വിശുദ്ധ ആ ആയത്ത് വളരെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം വയറിൽ കല്ലൊക്കെ കെട്ടി മുഹമ്മദ് തിരിച്ചു വന്നു പട്ടണിയും പരിവട്ടായിട്ട് മുഹമ്മദിന് അന്ന് ഹദീജ എന്ന് പറയുന്ന ഒരു ഭാര്യ അല്ലോ മുഹമ്മദിന് എന്തൊക്കെയായിരുന്നു മുഹമ്മദിന്റെ താല്പര്യം എന്ന് ഇദ്ദേഹം ഇനി ഉദ്ധരിക്കാൻ പോകുന്ന ഖുർആാൻ വചനം അല്ലെങ്കിൽ ആ വചനം ഉൾപ്പെടുന്ന അധ്യായം ഒന്ന് മനസ്സിരുത്തിയിട്ട് ഇദ്ദേഹം സുന്നിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ എ പി സുന്നി വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്ന് മനസ്സിലാക്കുന്നത് ഇനി അതാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഞായ്മ പിടിച്ച നാളെ പറഞ്ഞു വരണ്ട അപ്പോൾ അവരുടെ തന്നെ അവർ തന്നെ അംഗീകരിക്കുന്ന ഖുർആാൻ പരിഭാഷയും അതിന്റെ തഫസീറും എടുത്തിട്ടൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ സൂറത്ത് അഹസാബിലെ ഒരു വചനമാണ് ഇദ്ദേഹം ഇനി ഉദ്ധരിക്കാൻ പോകുന്നത് ആ വചനത്തിന്റെ കുറച്ച് മുതൽ മുമ്പ് മുതൽ ഒരു പത്ത് പതിനഞ്ച് വചനം അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുഷ്താഖ് അഹമ്മദിനല്ല മോ മലയാളം വായിക്കാൻ അറിയുന്ന ആർക്കും മനസ്സിലാകും ഇതാരുടെ വചനങ്ങളും ആരുടെ താല്പര്യങ്ങളും ആയിരുന്നു എന്ന് അപ്പൊ ഈ അക്രമം കഴിഞ്ഞ് പരിവട്ടവും പായ്യരായിട്ട് ഇരിക്കുന്ന ഭാര്യമാർ ഭാര്യമാർ ഉണ്ട് കേട്ടോ അവ സമയമാകുമ്പോഴത്തേക്ക് പോകുന്ന നടത്തുന്നൊക്കെ ഭാര്യമാരാണ് അങ്ങനെ നിരവധി ഭാര്യമാരുമായിട്ട് ഭാര്യമാർ മുഹമ്മദിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കെട്ടുകാത്തി കിടക്കുന്ന മുഹമ്മദിൻ്റെ ഭാര്യമാർ അവര് ഈ യുദ്ധത്തിൽ ഇഷ്ടംപോലെ സമ്പത്തൊക്കെ പിടിച്ചു വന്നു അതിനുശേഷം അതിൽ നിന്ന് ചില കാര്യങ്ങൾ അധികം ചോദിച്ചപ്പോൾ മുഹമ്മദ് പറയുന്ന വചനത്തെയാണ് മുഹമ്മദ് നബി ഇഹലോക കാര്യങ്ങളിൽ ഒട്ടും ശ്രദ്ധാലുവായിരുന്നില്ല അദ്ദേഹത്തിന് ഇവിടെ ഭൗതികമായ സുഖ സൗകര്യങ്ങളിൽ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന തെളിവായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് നിന്റെ ഭാര്യമാരോട് നീ പറയുക ഐഹിക ജീവിതവും അതിന്റെ അലങ്കാരവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ വരൂ നിങ്ങൾക്ക് ഞാൻ ജീവിത വിഭവം നൽകുകയും ഭംഗിയായ നിലയിൽ ഞാൻ നിങ്ങളെ മോചിപ്പിച്ച് അയച്ചു തരികയും ചെയ്യാം എന്ന് അധ്യായം മുപ്പത്തി മൂന്നില് അള്ളാഹു പറയുകയാണ് ഭാര്യ പരാതി പറയുകയാണ് ഭാര്യമാര് നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം നയിച്ചൂടെ ഇതിനാണ് ഇത്രയും പ്രയാസം നമ്മൾ സഹിക്കുന്നത് പറഞ്ഞപ്പോൾ ആയിത്തിറങ്ങാണ് മനസ്സിലായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഹന്ദക്കിനു ശേഷം ബനു കുറയെ കൊല്ല ചെയ്ത് അവരെ കൊലപാതകം കൂട്ടക്കൊല ചെയ്ത് അവരുടെ സമ്പത്ത് മുഴുവൻ പിടിച്ചെടുത്ത് അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി പിടിച്ച് വീതം വെച്ചെടുത്തതിന് ശേഷം രംഗത്ത് വന്ന മുഹമ്മദ് കയ്യിൽ ഇഷ്ടം പോലെ പണമുള്ളായിരുന്ന സമയത്ത് മുഹമ്മദിന്റെ ഭാര്യമാര് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോ മുഹമ്മദ് പറഞ്ഞ വചനം അത് ഭൗതികമായ കാര്യങ്ങളിൽ നിങ്ങൾ അഭിരമിക്കരുത് എന്നതിൻ്റെ സൂചനയായിരുന്നു എന്നാണ് പറഞ്ഞത് മുഹമ്മദ് നബി എന്താ പറഞ്ഞത് ഇദ്ദേഹം വായിച്ച വചനം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി വായിച്ചു തരാം വചനം ഇതാണ് താങ്കളെ താങ്കൾ ഭാര്യമാരോട് പറയുക നിങ്ങൾ ഐഹിക ജീവിതത്തെയും അതിൻ്റെ അലങ്കാരത്തെയും ഉദ്ദേശിക്കുകയാണ് എങ്കിൽ വരിക ഞാൻ നിങ്ങൾക്ക് മുത്തുകഴത്ത് തരാം എന്നാണ് പറയുന്നത് മുത്തുക തരാം ഞാൻ നിങ്ങൾക്ക് മുത്തുകഴു തരാം നൽകുകയും മാന്യമായ നിലയിൽ ബന്ധം വേർപെടുത്തി പിരിച്ചു കളി തിരിച്ചയക്കുകയും ചെയ്യാം എന്നാണ് എന്താണ് ഈ ബന്ധം വേർപ്പെടുത്തുന്നത് ഈ സാഹചര്യം ഈ പറയപ്പെടുന്ന വിശുദ്ധ ഖുർആാൻ വ്യാഖ്യാനം എന്ന് പറയുന്ന കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എഴുതിയ ഈ പുസ്തകത്തിൽ ഈ ഖുർആാൻ വചനത്തിന്റെ വിശദീകരണത്തിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ ബനു കുറേളയുടെയും മറ്റും സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് കൈവരികയും അങ്ങനെ സാമ്പത്തികമായ ഒരു ചെറിയ അഭിവൃദ്ധി അവർക്ക് ലഭിക്കുകയും ചെയ്തപ്പോൾ നബിയുടെ ഭാര്യമാർ അവിടുത്തെ അടുത്ത് വന്ന് കൂടുതൽ നല്ല വസ്ത്രങ്ങളും ജീവിത വിഭവങ്ങളും തങ്ങൾക്ക് നൽകണം എന്നാവശ്യപ്പെട്ടു അതിനെ തുടർന്നാണ് ഈ വാക്യങ്ങൾ അവതരിച്ചത് എന്താ വചനങ്ങൾ നിങ്ങൾക്ക് മുത്തുക തരാമെന്ന് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ചെലവ് തന്നിട്ട് നിങ്ങളെ കാലം മറ്റേ സിനിമ വേറൊരു സിനിമയിൽ പപ്പു പറയുന്നവരെ ഞാൻ ഇത്ര ഇത്രകാലം പണിയെടുത്തിൻ്റെ മൂവായിരം റുപ്പീൻ തന്നാളി എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇത്ര കാലം സേവനമനുഷ്ഠിച്ചതിന് ഒരു ചെറിയ സമ്മാനം ഞാൻ നിങ്ങളെ കയ്യിൽ തരാം ഞാൻ നിങ്ങളെ ബന്ധം വേർപ്പെടുത്തി തരാം എന്നാണ് എന്ന് പറഞ്ഞ തലാക്ക് അലി കളയും കിട്ടിയതും വെച്ചും ഇണ്ടാതിരുന്നോ മര്യാദക്ക് എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞതിനെയാണ് മഹത്തരമായ എന്തോ സംഭവമായിട്ട് പറയുന്നത് ഇത്രയും കൊള്ളയടിച്ച് ഇത്രയും മുതലൊക്കെ കിട്ടിയില്ലേ നബിയെ ഞങ്ങൾക്ക് കുറച്ച് നല്ല ഭക്ഷണം വാങ്ങിച്ചതാ ഞങ്ങൾക്ക് നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം വസ്ത്രമൊക്കെയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെലവ് തരാം എന്നിട്ട് നിങ്ങളെ ഞാൻ കാര്യം തരാം ഒരു കുർആൻ വചനം എടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എല്ലാ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഇറങ്ങിയ പശ്ചാത്തലം അതിൻ്റെ അപ്പറ ഇപ്പുറയുള്ള വചനങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെയുള്ള വെല്ലുവിളികളുമായിട്ട് വരാൻ എന്നിട്ട് അതേ അധ്യായത്തിൽ ഇരുപത്തിയെട്ട് കഴിഞ്ഞിട്ട് ഇരുപത്തി ഒമ്പതാമത്തെ ഭാഗത്ത് കേൾക്കണം അള്ളാഹുവേയും അവന്റെ ദൂതനെയും പരലോക ഭവനത്തെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ സൽവൃത്തികളായിട്ടുള്ളവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഈ ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഐഹിക ജീവിതത്തിലെ സുഖങ്ങളും സന്തോഷങ്ങളുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് നൽകാം പക്ഷേ പരലോകത്ത് കിട്ടുന്ന സന്തോഷവും സുഖവുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് സഹിച്ചേ പറ്റൂ എന്നതാണ് ഈ ആയത്തിന്റെ സാരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മുഴുവൻ ഇതൊക്കെ തെളിയിക്കുന്നത് മുഹമ്മദിന് വേണ്ടി മുഹമ്മദ് ഉണ്ടാക്കിയ സാധനമാണ് അല്ലെങ്കിൽ മുഹമ്മദിന്റെ വചനകൾ എന്ന് പറയുന്നതാണ് ഖുർആൻ എന്നുള്ളതാണ് അതായത് ഈ ഐഹിക സുഖത്തിൽ നിങ്ങൾ കഷ്ടപ്പെടണം പിന്നെ ബുദ്ധിമുട്ടണം നിങ്ങൾ സഹിക്കണം നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെയുള്ളത് മുഹമ്മദിന് ചുറ്റുള്ള മനുഷ്യന്മാർക്ക് മാത്രമുള്ള കാര്യമാണ് മുഹമ്മദിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ മുഹമ്മദ് ഏഴുപേരെ കുരുതി കൊടുത്ത കഥ മുഹമ്മദിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് ശത്രുക്കളുടെ പിടിയിലാകും എന്ന് തോന്നിയ ഘട്ടത്തിൽ മുഹമ്മദ് അവിടെ ഉടനെ ഓഫർ കൊടുക്കാണ് എന്ത് ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുണ്ട് ഇവരിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവർ നാളെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനായിരിക്കും എന്ന് ഉടനെ തന്നെ ഒരു ശത്രു ഒരു ഒരാളെടുത്ത് ചാടി മുഹമ്മദിനെ രക്ഷിക്കാൻ കാരണം എന്താ സ്വർഗത്തിൽ മുഹമ്മദിൻ്റെ കൂട്ടുകാരനാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മുഹമ്മദിനെ അറിയാം തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ഇയാളെ കുരുതി കൊടുക്കുകയാണ് അള്ളാഹുവിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ ശത്രുവിനെ നേരിടാൻ മുഹമ്മദ് ശ്രമിക്കുകയല്ല ചെയ്തത് പകരം കൂടെ നിന്ന മനുഷ്യരെ ഇളക്കി വിട്ടുകൊണ്ട് സ്വർഗത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിലേക്ക് തള്ളിവിടുന്ന മുഹമ്മദിന്റെ ചിത്രം ഉഹദിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഭാര്യമാർക്ക് മാത്രമാണ് സുഖ സൗകര്യങ്ങളും സുഖാസ്വാദനങ്ങൾക്കും പിന്നെ പരിമിതി നിശ്ചയിക്കുന്നതും അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ഓർമ്മപ്പെടുത്തുന്നതും അങ്ങനെ നിങ്ങൾക്ക് ദുനിയാവത്തെ സുഖമാണ് വേണ്ടതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കല്യാണ ചെലവ് തരാം നിങ്ങളെ ഞാൻ കാര്യം തീർത്തോളാം എന്ന് പറയുന്നത് ഈ വിവാഹമോചന ഭീഷണി എന്ന് പറയുന്നത് മുഹമ്മദിനെ സംബന്ധിച്ച് ആദ്യത്തെ സംഭവമല്ല അവസാനത്തെ സംഭവമല്ല മുഹമ്മദ് തൻ്റെ ഭാര്യമാരെ ഇടക്കിടക്ക് രണ്ടോ മൂന്നോ സന്ദർഭത്തിൽ ഇതുപോലെ വിവാഹമോചന ഭീഷണി മുഴക്കുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട് അതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഖുർആാൻ വചനങ്ങളും ഇറങ്ങിയിട്ടുണ്ട് മുഹമ്മദിൻ്റെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്യും എന്ന മുഹമ്മദിൻ്റെ ലക്ഷ്യം മുഹമ്മദിൻ്റെ ഭീഷണി ഖുർആനിൽ അള്ളാഹുവിൻ്റെ വചനം എന്ന നിലക്കാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ആർക്കു വേണ്ടി ആരാരുടെ താല്പര്യത്തിന് ഇറക്കിയതാണ് എന്ന് സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് മറ്റൊരിക്കൽ മുഹമ്മദിന് ഒരു അടിമ സ്ത്രീയുടെ പ്രശ്നം ഒരു ഭാര്യയുടെ വിരിപ്പിൽ അടിമ സ്ത്രീയുമായിട്ട് കയറിക്കൂടിയതിൻ്റെ പ്രശ്നം അത് തമ്മിൽ പിന്നീട് വലിയ കലഹം ഉണ്ടായി അവിടെയും ഇതുപോലത്തെ ഒരു കലഹത്തിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് മറ്റൊരിക്കൽ മുഹമ്മദിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിന്റെ പിന്നാമ്പുറത്ത് നടന്നിട്ടുള്ള ഏഷണി പരിദൂഷണത്തിൻ്റെ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ട് ഭാര്യമാര് പരസ്പരം കലഹിക്കുകയും മുഹമ്മദിനെതിരെ അവർ സഖ്യനീക്കം നടത്തുകയും ചെയ്ത സമയത്ത് ഉമർ ഇടപെട്ടുകൊണ്ട് വീണ്ടും ഒരു തലാക്ക് ഭീഷണി മുഴങ്ങുന്നുണ്ട് നിങ്ങളെ ഭാര്യമാരെ ഒക്കെ ഒഴിവാക്കിയാലും അത് നിങ്ങൾക്ക് വേറെ പെണ്ണിട്ടു ചേരും എന്ന് പറയുന്ന ഒരു സാധനം അപ്പം ഇതൊക്കെ മുഹമ്മദിൻ്റെ സുഖ സൗകര്യങ്ങൾ മുഹമ്മദിന് കീഴെയുള്ള ഭാര്യമാർ മുഹമ്മദിന് കീഴെ മുഹമ്മദ് കൊടുക്കുന്നതും വാങ്ങി കിട്ടുന്നതും കുടിച്ച് കിട്ടുന്നതും ഉടുത്തൊരുങ്ങി അവിടെ മിണ്ടാതിരുന്നോളണം മുഹമ്മദ് സൗകര്യം പോലെ സൗകര്യം പോലെ വരും ഇതായിരുന്നു ഭീഷണി ഇനി അങ്ങനെ മുഹമ്മദിനെ കുറിച്ച് എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരുന്ന നേരത്തെ പറഞ്ഞ കാരുണ്യൊന്നും ഭയമായിരുന്നു മുഹമ്മദിനെ അതുകൊണ്ട് തന്നെ മുഹമ്മദിന്റെ ഭാര്യമാര് മുഹമ്മദിനെ ധിക്കരിച്ച് അവര് വിവാഹമോചനം വാങ്ങി പോകുമോ പോകാൻ പറ്റുമോ കഴിയുമോ അതുകൊണ്ട് അവര് പഞ്ചപുച്ഛമടക്കി മുഹമ്മദിന്റെ ഭീഷണിക്ക് വഴങ്ങി മിണ്ടാതിരുന്നു ഇതല്ല സംഭവം പ്രവാചകൻ സുഖകരമായി ജീവിച്ച മനുഷ്യനായിരുന്നില്ല രാജ രാജകീയ സുഖത്തിൽ ജീവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സാഹചര്യം അന്ന് പ്രവാചകൻ ഉണ്ടായിട്ട് പോലും ഈ പ്രവാചകൻ ആ ഒരു സുഖത്തിൽ ജീവിച്ച മനുഷ്യനായിരുന്നില്ല എന്ന് വിശുദ്ധ വിശുദ്ധാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാം മുഹമ്മദ് നബിക്ക് രാജകീയ സുഖത്തിൽ ജീവിക്കാൻ എങ്ങനെ ഹദീജാന്റെ സമ്പത്ത് മുഴുവൻ ദൂർത്തടിച്ചു ചെലവാക്കി എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ ദൂർത്തടിച്ചോ ഇനി അങ്ങനെ കള്ളമുണ്ടോ എന്ന് എനിക്കറിയില്ല അദീജാൻ്റെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിരുന്നില്ല പട്ടിണിയായിരുന്നു എന്ന് ഒരു ഭാഗത്ത് പറയുകയും മറുഭാഗത്ത് രാജകീയ സുഖത്തിൽ ജീവിക്കാനുള്ള സമ്പത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്നത് മുഷ്താക്ക് തന്നെ ഈ വീഡിയോ രണ്ട് തവണ നിങ്ങളുടെ തന്നെ വീഡിയോ ഒന്ന് രണ്ട് തവണ കേൾക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളുടെ ഈ രണ്ട് വചനങ്ങളും ചേർന്ന് പോകില്ല നിങ്ങളുടെ രണ്ട് വാദങ്ങളും ഇനി മുഹമ്മദിന് സുഖം താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ പറയാൻ പറ്റിയ നേരത്തെ മുഷ്താക്ക് വായിച്ച മുപ്പത്തിമൂന്ന് ഇരുപത്തിയെട്ടല്ലേ വായിച്ചത് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതും ഞാൻ നിങ്ങൾക്ക് അതേ അധ്യായത്തിൽ നിന്ന് അൻപതാമത്തെ വചനം വായിച്ചു തരാം ശ്രദ്ധിച്ചു കേൾക്കണം ഓ നബി നിശ്ചയമായും താങ്കൾ മഹർ കൊടുത്ത ഭാര്യമാരെ നാം അനുവദിച്ചു തന്നിരിക്കുന്നു അള്ളാഹു യുദ്ധത്തിൽ കൈവശപ്പെടുത്തി തന്നവരിൽ നിന്നും താങ്കൾ ഒരു മിനിറ്റ് താങ്കൾ ഉടമയാക്കിയ സ്ത്രീകളെയും മദീനയിലേക്ക് താങ്കളോടൊപ്പം ഹിദ്ര പോന്നവരായ പിതൃ സഹോദരപുത്രിമാർ പിതൃ സഹോദരി പുത്രിമാർ മാതൃ സഹോദരപുത്രിമാർ സഹോദരി പുത്രിമാർ എന്നിവരെയും ഒരു സത്യവിശ്വാസി തന്റെ ദേഹം പ്രവാചകന് ദാനം ചെയ്തു എങ്കിൽ നബി അവളെ വിവാഹം ചെയ്താൻ ഉദ്ദേശിക്കുന്ന പക്ഷം സത്യവിശ്വാസികൾക്കൊന്നും ബാധകമല്ലാതെ താങ്കൾക്ക് മാത്രമുള്ളതെന്ന നിലക്ക് അവളെയും നാം അനുവദിച്ചു തന്നിരിക്കുന്നു ശ്രദ്ധിച്ചു കേൾക്കണം നിശ്ചയമായും നമുക്കറിയാം സത്യവിശ്വാസികളുടെ ഭാര്യമാരുടെ അവർ ഉടമയാക്കിയ അവരുടെ വെള്ളാട്ടികളുടെയും കാര്യത്തിൽ അവരുടെ മേൽ നാം നിയമമാക്കിയത് എന്താണ് എന്ന് ഇനി താങ്കൾക്ക് യാതൊരു വിഷമവും ഉണ്ടാവാതിരിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നത് എന്ന് താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു ഖുർആാനിൽ പറയുന്നു ഇതാരുടെ വചനമാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാളും നല്ല ഒരു വചനം ഖുർആനിലില്ല ഖുർആൻ ആരെഴുതി ആര് പേന കൊണ്ട് എഴുതി അച്ചടിച്ചു എന്നത് അപ്രസക്തമാണ് ഖുർആൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ വചനം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രവാചകൻ ഇങ്ങനെ എന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി 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 പറയണം അങ്ങനെ പറയുന്ന നിങ്ങളുടെ യുക്തിക്ക് കൂടിയായിരിക്കണം എന്നാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും ഉണർത്താനുള്ളത് അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ യുക്തി കൊണ്ടല്ല ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്താശക്തിയും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ മദ്രസയിൽ നിന്ന് നിങ്ങൾക്ക് പകർന്നു കിട്ടിയ ബോധവും അതേപോലെ തന്നെ പിന്നീട് അതിന് മുകളിൽ ഒലേമാരി പറഞ്ഞൊപ്പിക്കുന്ന കഥകളുമാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരം തുടങ്ങുന്നത് അതിൻ്റെ കാരണം ഇതാണ് ഇത്രയും നേരം നമ്മൾ യുക്തിഭദ്രമായ കാര്യങ്ങളാണ് സംസാരിച്ചത് ഇതിലേതെങ്കിലും യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് കേവലമായ വിശ്വാസം എന്നതിനപ്പുറത്തേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഗണ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങളുടെ അവകാശവാദങ്ങളോട് ഞാൻ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഇത് ക്ലിയർ ആയിട്ട് മുഹമ്മദിൻ്റെ താല്പര്യത്തിൽ മുഹമ്മദിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് മുഹമ്മദിന്റെ ലക്ഷ്യത്തിലേക്ക് മുഹമ്മദിനൊരു സംഘം ആളുകളെ ഒന്നിച്ചാനയിച്ചു കൊണ്ടുപോകാൻ മുഹമ്മദിൻ്റെ വാക്കുകളെക്കാൾ അവർ വിലവെക്കുന്ന ഒരു അമാനുഷിക ശക്തിയുടെ സഹായം എന്ന നിലക്ക് അങ്ങനെ ഒരു കഥ അവിടെ ആവശ്യമുണ്ടായിരുന്നു ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകളെ പള്ളിയിലെ ഉസ്താദ് പറയുന്നതല്ല എന്തിനാ പള്ളിയിൽക്കത്ത ഉസ്താദുമാര് ഇഷ്ടംപോലെ കുർഖാൻ വചനങ്ങളും ഹദീസുകളും എടുത്തുദ്ധരിക്കുന്നത് മോലിയാർ പറഞ്ഞാൽ പോരെ അതിന്റെ തെളിവന്തിന വിശ്വാസികൾ ചോദിക്കുന്നതും അള്ളഹനെ പറഞ്ഞപ്പോഴത്തേക്കും മലക്ക് വന്ന് എന്നാ സംഭവിച്ചത് അപ്പൊ പറഞ്ഞു വന്നത് ഇത് മുഹമ്മദിന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ മുഹമ്മദിന്റെ കൂടെയുള്ള ആളുകളെ മുഹമ്മദിന്റെ വാക്കുകളേക്കാൾ പിന്നെ പ്രാധാന്യം കിട്ടുന്ന ഒരു വാക്ക് മുഹമ്മദ് വേണമായിരുന്നു നമ്മളിവിടുത്തെ ഉസ്താദ്മാരുടെ ഉദാഹരണം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മോലിയമാര് വന്ന് പറയുമ്പോൾ ഇത് ഞാൻ പറഞ്ഞാലോ അള്ളഹ പറഞ്ഞതാണ് ഇത് ഞാൻ പറഞ്ഞാല നബി പറഞ്ഞതാണ് എന്ന് എന്തിനു പറയുന്നു ഉസ്താദ് പറയുന്നതിനേക്കാളും ഒരു പേടി ഉണ്ടാവും നബി പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ മുഹമ്മദ് നേരിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത്ര പേടി ഉണ്ടാവില്ല അതിനേക്കാളും ഭയം ഉണ്ടാകും ഇതെന്നോട് പറഞ്ഞത് അല്ലയാണ് എന്ന് പറയുമ്പോൾ ഇവരെ സംബന്ധിച്ച് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ഖുർആാനിലുണ്ട് അതായത് മുഹമ്മദിൻ്റെ വളർത്തു മകനായിട്ടുള്ള സെയ്ദ് പിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ മുഹമ്മദ് തീരുമാനിക്കുകയാണ് മുഹമ്മദ് അങ്ങനെ തീരുമാനിച്ചപ്പോൾ ജെയ്ദിനും ജൈനബിനും അതുപോലെ തന്നെ സൈനബിൻ്റെ ബ്രദറിനും അവരുടെ വീട്ടുകാർക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല സയ്ദുമായിട്ടുള്ള കല്യാണത്തിന് അങ്ങനെ വന്നപ്പോൾ മുഹമ്മദിൻ്റെ ആവശ്യമാണ് ജയ്ദ് ജൈനബനെ കല്യാണം കഴിക്കല് അവരെ എതിർത്തപ്പോൾ അവിടെ മുഹമ്മദ് ആയത്തറക്കി അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ മിന്ന മറുത്തൊരു തീരുമാനം ഉണ്ടാവാൻ സത്യവിശ്വാസിയായിട്ടുള്ള ഒരു മനുഷ്യന് അവകാശമില്ല അപ്പോൾ മുഹമ്മദിന്റെ ലക്ഷ്യം നടക്കാൻ വേണ്ടി മുഹമ്മദ് അപ്പപ്പോൾ കുർആാനിക വചനം ജിബിരിയിൽ വന്നു എന്ന പേരിൽ തട്ടിവിട്ട സാധനങ്ങൾ അത് പള്ളാന്റെ വചനം വന്നാൽ പിന്നെ മറുത്തൊരു കാര്യം ഉണ്ടാവാനും പാടില്ല എന്ന വിശ്വാസം ഇതാണ് ഖുർആാനിന്റെ അടിസ്ഥാനം അതല്ലാതെ ഒരു പടച്ചോനും ഒരു ജിബിരിലിന്റെ അടുത്ത് തോട്ടിയിൽ കെട്ടി ഇങ്ങനെ ഒരു ഗ്രന്ഥം കൊടുത്തയച്ചിട്ടില്ല അതുമാത്രല്ല വിശുദ്ധ പ്രവാചകൻ സ്വന്തമായിട്ട് രചിച്ച ഖുർആാനാണോ ഇത് അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ വിദ്യാഭ്യാസം നേടി നേടേണ്ട ആയിരിക്കണം അക്ഷരജ്ഞാനം ഉണ്ടായിരുന്ന വ്യക്തിയാണ് പ്രവാചകൻ അല്ലല്ലോ വിശുദ്ധ ഖുർആാനിൽ ഇരുപത്തിയൊമ്പതാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി എട്ടാമത്തെ വചനം നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിനു മുമ്പ് നീ വല്ല ഗ്രന്ഥവും പാരായണം ചെയ്യുകയോ നിന്റെ വലത് കൈകൊണ്ട് അത് എഴുതുകയോ ചെയ്തിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ സത്യനിഷേധികൾക്ക് സംശയിക്കാമായിരുന്നു ഇതിനു മുമ്പ് പ്രവാചകൻ തന്റെ വലത് കൈകൊണ്ട് എഴുതിയിട്ടില്ല ഒന്നും പാരായണം ചെയ്തിട്ടില്ല കാരണം പ്രവാചകൻ നിരക്ഷകനായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതും മുഹമ്മദിന്റെ ഈ ക്ലെയിമിന് തെളിവായിട്ട് വെക്കുന്നതാണ് വലിയ വലിയ എഴുത്തുകാരനോ വായനക്കാരനോന്നും അല്ലാന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയില്ലേ എന്ന് ചോദിക്കുന്നത് ഇതെൻ്റേതല്ല എന്ന മുഹമ്മദിൻ്റെ ക്ലെയിമിന് സാധൂകരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതേ സമയത്ത് മുഹമ്മദ് അത്ര എഴുത്തും വായനയും അറിയാത്ത നിരക്ഷര നിരക്ഷരകുക്ഷിയായിരുന്നു എന്ന് നമുക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടും മനസ്സിലാക്കാനും പ്രയാസമാണ് കാരണം മുഹമ്മദിൻ്റെ മരണസമയത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ദിവസങ്ങളിൽ മുഹമ്മദ് പേനയും പേപ്പറും കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് അതിനിപ്പം മുഹമ്മദ് നേർക്ക് നേരെ എഴുതാനല്ല എന്ന് വേണമെങ്കിൽ വിചാരിക്കാം പിന്നെ ആ കാലഘട്ടത്തിൽ ഒരാൾക്ക് ഗ്രന്ഥം രചിക്കാൻ എഴുതുന്ന ആൾക്ക് എഴുത്തറിഞ്ഞോളൊന്നും നിർബന്ധമല്ല ഗ്രന്ഥകാരൻ എഴുത്തറിഞ്ഞോളന്ന നിർബന്ധമല്ല എഴുത്തുകാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വെച്ച് അവരവരുടെ വായ്മൊഴിയായിട്ട് പറയുന്ന കാര്യങ്ങൾ പകർത്തി എഴുതാൻ ആളെ വെച്ചിട്ടും പണ്ട് കാലത്ത് കവികളൊക്കെ ഉണ്ടായിരുന്നു തത്വചിന്തകന്മാരുണ്ടായിരുന്നു അതുകൊണ്ട് എഴുത്തറിയില്ലായിരുന്നു എന്നത് ഖുർആൻ എന്ന് പറയുന്ന മുഹമ്മദിന്റെ ആശയമല്ല എന്നതിന്റെ തെളിവല്ല പ്രവാചകൻ വിദ്യാഭ്യാസം നേടിയ

ഇത് ദൈവികതയൊന്നും ഇതിന്റെ പിന്നിലില്ല ഇത് ആകാശത്തു നിന്ന് ഒരു മാമനും തോട്ടിയിൽ കെട്ടി കൊടുത്തയച്ചിട്ടില്ല ഒരു മാലാഖയും ഈ ഖുർആൻ വചനങ്ങൾ കൊണ്ട് ആകാശത്തു നിന്ന് ഇറങ്ങി വന്നിട്ടില്ല ഇത് മുഹമ്മദിന്റെ ചിന്തകളും നിരാശയും ആശയും ഒക്കെ ആയിരുന്നു മുഹമ്മദിന്റെ ആശയമായിരുന്നു ഇതാണ് അപ്പൊ അവിടെ ഇത് എഴുതിയതാര് എഴുതിയതാര് എന്ന് ചോദിച്ചാൽ ഖുർആൻ എഴുതിയത് പല പല ആളുകളാണ് ഒരുപാട് ആളുകൾ അതുകൊണ്ട് മുഹമ്മദ് എഴുതി എന്നല്ല ഇത് മുഹമ്മദിന്റെ സൃഷ്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പോഴും മുസ്ഹഫ് ഖുർആാൻ ഈ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണ്ട അത് മുഹമ്മദ് കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനം മുഹമ്മദ് ആ ഗ്രന്ഥം എന്നാ പറഞ്ഞത് ഏത് ഗ്രന്ഥം റാലിക്കൽ കിതാബ് മുഹമ്മദ് പറഞ്ഞ കിതാബ് വേറെ കിതാബാണ് ഈ കിതാബല്ല ഇത് മുസ്ഹഫ് എന്ന രീതിയിൽ ഖുർആാൻ വചനങ്ങൾ എന്ന പേരിൽ ക്രോഡീകരിച്ച് പിന്നെ മുഹമ്മദ് ഒക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടാക്കിയ സാധനമാണ് അതിലുള്ളടങ്ങിയിട്ടുള്ളത് മുഹമ്മദിൻ്റെ ആശയങ്ങളായിരുന്നു എന്നാണ് ഇസ്ലാമിന്റെ അവകാശവാദം ശരിവെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ അവകാശവാദം അനുസരിച്ചുള്ള ഗ്രന്ഥങ്ങൾ തെളിവുകൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യം കൃത്യം മനസ്സിലാകും ഇത് മുഹമ്മദിൻ്റെ ചിന്തകളും മുഹമ്മദിൻ്റെ വാക്കുകളും മുഹമ്മദിൻ്റെ ലക്ഷ്യങ്ങളും മുഹമ്മദിൻ്റെ പ്രശ്നങ്ങളും മാത്രമാണ് ഒരു മനുഷ്യൻ്റെ ആറാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ഗോത്രത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ആവശ്യത്തിലധികം യുദ്ധങ്ങളിലും പ്രശ്നങ്ങളിലും ഏർപ്പെടുന്ന ആവശ്യത്തിലേറെ ഭാര്യമാരും അതിനൊത്ത ആളുകളും ചുറ്റിലുണ്ടായിരുന്ന ഒരു ഗോത്ര നേതാവിൻ്റെ എല്ലാ മാനസിക വ്യഥകളും എല്ലാ മാനസിക വ്യവഹാരങ്ങളും വൈകാരികമായിട്ടുള്ള സംഘർഷങ്ങളും ഒക്കെ ഖുർആാനിൽ അതിൻ്റെ ഭാഷയിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അതീതനായ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് ഖുർആൻ വചനങ്ങളിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ആത്മീയതയുടെ ഒരംശം പോലും ഖുർആാനിൽ ഇല്ല ആളുകളൊക്കെ തനിക്ക് വഴിപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു ഗോത്ര നേതാവിൻ്റെ മനോനിലക്കപ്പുറത്തേക്ക് ഒരു ഫീലും നിങ്ങൾക്ക് കുറാനെന്ന് കിട്ടില്ല ഒരു ഫീലും നിങ്ങൾ മനസ്സിൽ ഖുർആൻ വായിക്കും മുഷ്താക്കിനോടും മുഷ്താക്കിനെ പോലെയുള്ള വിശ്വാസികളായിട്ടുള്ള സകല മനുഷ്യരോടും പറയാനുള്ളത് അതാണ് മുഷ്താഖ് പറയുന്ന ഇതേ വാദങ്ങൾ ഇതേ ആവേശത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആള് മുഷ്താക്കിൽ ഒരു പഴയ ലിയാക്കത്തിനെ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ലളിതമായിട്ട് ഇത്രയും കാര്യങ്ങൾ സമയമെടുത്ത് തന്നെ വിശദീകരിക്കുന്നത് പ്രവാചകൻ സ്വയം നിർമ്മിച്ചതാണെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ അവിടെ ഇസ്ലാം അവസാനിച്ചു അവിടെ വാദം വിജയിച്ചു പക്ഷേ അത് തെളിയിക്കാൻ ഈ ലോക അവസാനം വരെ സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ആയിരം തവണ പറയാനുള്ളത് ആയിരം തവണയല്ല പതിനായിരം തവണയല്ല ആയിരത്തി നാനൂറ് കൊല്ലമല്ല പതിനാലായിരം കൊല്ലം പറഞ്ഞാലും ഇത് മുഹമ്മദിന്റെ ചിന്തകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദിന്റെ വ്യതകൾ മുഹമ്മദിന്റെ മാനസിക വ്യവഹാരങ്ങൾ അതല്ലാത്തതൊന്നുമല്ല ഇത് ദൈവികമായിട്ടൊന്നുമില്ല ഇത് ദൈവികമാണ് എന്ന് തെളിയിക്കാൻ മുഹമ്മദിന് അന്നും കഴിഞ്ഞിട്ടില്ല ഇതുവരെയുള്ള മനുഷ്യർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല ആ ആകെയുള്ള തെളിവ് ഇത് ദൈവത്തിൽ നിന്നുള്ളതാകുന്നു എന്ന് ഖുർആാനിൽ ഉണ്ട് എന്ന് മാത്രമാണ് അത് തെളിവാകുമോ എന്ന് നിങ്ങൾ വെളിവുള്ളവർ ആലോചിച്ച് തീരുമാനിക്കുക നിങ്ങൾ തെളിയിക്കേണ്ട വിഷയം വിശുദ്ധ ഖുർആാൻ പ്രവാചകൻ സ്വയം നിർമ്മിച്ചതാണ് നിങ്ങൾ തെളിയിക്കണം അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നതിനാണ് ഞാൻ ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് വിശുദ്ധ ഖുർഹാൻ പ്രവാചകൻ രചിച്ചതാണെങ്കിൽ ഒന്നുകിൽ പ്രവാചകൻ വിദ്യാഭ്യാസം നേടിവരെ വ്യക്തിയായിരിക്കണം അല്ല എഴുത്തുമായ വ്യക്തിയായിരുന്നില്ല മറ്റൊന്ന് പ്രവാചകൻ ഈ കുർബാൻ ഉണ്ടാക്കിയത് സ്വന്തം അവകാശപ്പെടണ ഉടമസ്ഥാവകാശം അവകാശപ്പെടണം അവകാശപ്പെട്ടിട്ടില്ല പ്രവാചകൻ എവിടെയും അവകാശപ്പെട്ടിട്ടില്ല കുർബാൻ മുഹമ്മദ് നബി രചിച്ചതാണെന്ന് അത് ദൈവഗ്ര ദൈവികർ എന്താണ് എന്ന് തന്നെയാണ് മുഹമ്മദ് നബി പറഞ്ഞതും വിശുദ്ധ ഖുർആാൻ കാണുന്നതും ഇത് മാത്രമാണ് മുഹമ്മദ് നബിയിൽ നിന്നുള്ളതാണ് സോറി ഖുർആാൻ ദൈവികമാണ് എന്നതിന്റെ ആകെയുള്ള തെളിവ് ഇത് മാത്രമാണ് എന്ത് മുഹമ്മദ് നബി അത് പറഞ്ഞിട്ടുണ്ട് ഖുർആാൻ അത് എഴുതി വെച്ചിട്ടുണ്ട് വേറെ ഒരു തെളിവും ലഭ്യമല്ല മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന കാര്യത്തിന് മുഹമ്മദിനും ഇന്നും ഒരു തെളിവും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല മുസ്ലിങ്ങൾക്ക് അത് ഖുർആാനിൽ ഉണ്ട് എന്നതല്ലാത്ത ഒരു തെളിവും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു കാര്യം ഒന്നുകൂടി ഓർക്കുക മുഹമ്മദ് അള്ളാഹു പറഞ്ഞയച്ച ജിബിരിയിൽ തൻ്റെ അടുത്ത് വന്നു എന്ന് കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അത്രയും കാര്യങ്ങളെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ ഓരോരോ ദിവസം നിങ്ങളെല്ലാ ദിവസം മകരീബ് കഴിഞ്ഞിട്ട് ഇഷാ നിസ്കാരം വരെ ഓത്തും നിസ്കാ ഓത്തും വിക്രോറ്റിരിക്കല്ലേ കുറേ ആൾക്കാർ അറിവിൽ നിന്ന് അവൻ്റെ പ്രോഗ്രാം അടക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കുപ്പി ക്ലാസും വെച്ചിരിക്കുകയാണ് ഒരു ദിവസങ്ങൾ ഈ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് നന്നായിട്ട് ഒതുവെടുത്ത് നല്ല ഭയഭക്തി ബഹുമാനത്തോടുകൂടി മകരുവ് നിസ്കരിച്ച് അതിനുശേഷം സ്വസ്ഥമായിട്ട് എല്ലാ സാധനങ്ങളും മാറ്റി വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിരുത്തി ഒരു പള്ളിൻ്റെ ഉള്ളിൽ എഴുത്തി അവിടെ ഇരുന്നിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക ഈശാൻസ്കാരം വരെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉത്തരം കിട്ടും അതാണ് എനിക്ക് മുഷ്താക്കിനോടും മറ്റു ആൾക്കാരോടും പറയാനുള്ളത് പിന്നെ വെല്ലുവിളിയാണ് മുഷ്താഖിൻ്റെ വെല്ലുവിളികൾ എനിക്കത് മനസ്സിലാവും ആ വികാരമൊക്കെ മനസ്സിലാവും അതുകൊണ്ട് അത് നമ്മൾ ജസ്റ്റ് കേൾക്കുന്നു ആ വെല്ലുവിളിക്കുള്ള ഉത്തരം മറുപടി അതിനോടുള്ള പ്രതികരണമാണ് ഇത്രയും നേരം ഈ ഒന്നര മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് ആ വെല്ലുവിളിയോട് പ്രത്യേകിച്ച് ഒരു മറുപടിയുടെ ആവശ്യമില്ല ആ വെല്ലുവിളിയുടെ ഉത്തരം അതിനോടുള്ള പ്രതികരണമാണ് നമ്മൾ ഇത്ര നേരം നടത്തിയത് എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വെല്ലുവിളിയുടെ ഒരു ഭാഗം ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം ഇനി ഇതൊക്കെ ചെയ്ത പ്രവാചകൻ ആ അവകാശം സ്വയം ഏറ്റെടുക്കാത്ത

നമ്മൾ ചെറിയ പ്രായം തൊട്ട് നമ്മളെ മനസ്സിലേക്ക് ഇതിങ്ങനെ നമ്മൾ എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടിയതാണ് അള്ളയും റസൂലും ഖുർആാനും നരകവും സ്വർഗവും അതുകൊണ്ടത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ യുക്തിക്ക് മനസ്സിലായാലും നമ്മൾ ശരിയാണ് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായാലും ആ ഒരു ചിന്തയിൽ നിന്ന് മോചിതനാവുക എന്ന് പറയുന്നത് കുറച്ചുകൂടി തലച്ചോറിന് പണി കൊടുക്കുന്ന കാര്യമാണ് അതുകൊണ്ടത് വളരെ ശ്രമകരമാണ് വളരെ റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾക്കത് മനസ്സിലാവണം നിങ്ങളത് പ്രഖ്യാപിക്കണം പുറത്ത് കിടക്കണം എന്നൊന്നുമുള്ള ആവശ്യം ഞാൻ ഉന്നയിക്കില്ല ഒരാളോടും ഞാൻ നിങ്ങൾ മതം ഉപേക്ഷിച്ച് അത് പ്രഖ്യാപിച്ച് പുറത്തു വരൂ എന്ന് പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല കാരണം ഓരോ ആളുകളുടെയും ബോധ്യമാണ് പ്രധാനം അവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് പറയാനും പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾക്ക് വിശ്വാസിയായിട്ട് അഭിനയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും വിശ്വാസി ആയിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുണ്ടോ സാമാന്യ ബോധം കോമൺ സെൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറേ ആൾക്കാർക്ക് ആകെ പ്രശ്നവും തെറ്റിദ്ധാരണ വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്വസ്ഥമായ മനസ്സിൽ കുർആാന് ഒന്നുകൂടി മനസ്സിരുത്തി വായിക്കാം അതിൻ്റെ തഫ്സീറുകൾ വായിക്കാം പശ്ചാത്തലം വായിക്കാം അങ്ങനെ വായിക്കുന്ന സമയത്ത് ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് കണ്ണടച്ചിട്ട് ആ ഒന്ന് നിങ്ങൾ ഒരു ഇമാജിനറി ആയിട്ട് ആ ഒരു സീൻ ഒരു സിനിമയിൽ ഒരു നാടകത്തിലുള്ള ഒരു സീൻ പോലെ നിങ്ങൾ പല രംഗങ്ങളും ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പ്രവാചകൻ എന്ന വിഗ്രഹം വീണുടഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം അനുഭവിക്കാൻ പറ്റും അത് നിങ്ങൾ സ്വയം അനുഭവിച്ചറിയേണ്ടതാണ് സ്വയം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് അതല്ലാത്ത മറ്റൊരു മാർഗവും ഇതിനില്ല ആ പ്രവാചകൻ സ്വയം ഈ ഖുർആാനെന്ന് നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ സാധിച്ചാൽ അന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കും എന്ന് വെല്ലുവിളിയായിട്ട് പറയാണ് നിങ്ങളാരും നമ്മൾ വേറൊരാൾ പറയുന്നത് അനുസരിക്കുകയോ അവർക്ക് വഴിപ്പെടുകയോ അവരുടെ ഫാൻ ക്ലബിൽ അംഗം ആവുകയോ അവർക്ക് വേണ്ടി നിങ്ങൾ ആരാധിക്കുന്ന ആൾക്ക് വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന ഒന്നും ചെയ്യേണ്ട നിങ്ങൾ സ്വന്തം നിലക്ക് വായിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന് സത്യം മനസ്സിലാക്കാൻ പറ്റും മുഷ്താക്ക് യാവേശം സ്വന്തം മാറ്റിവെച്ച് സ്വസ്ഥമായ മനസ്സോടുകൂടി കുറാൻ വായിക്കാനിരുന്നാൽ നമ്മൾ പണ്ട് പഠിച്ച കഥകളൊക്കെയാണ് വിട്ടേക്കുക മുൻധാരണകളൊക്കെ മാറ്റി വെക്കുക എന്നിട്ടൊരു ഗ്രന്ഥം നിങ്ങൾക്ക് ആദ്യമായി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഗ്രന്ഥം എന്ന നിലക്ക് ആ ഖുർആാനിനെ നിങ്ങൾ സമീപിക്കെ ചരിത്രം നിങ്ങൾ വായിക്കേ നിങ്ങൾ ആർജിച്ചിട്ടുള്ള ധാർമ്മിക ബോധത്തിൻ്റെ നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് നിങ്ങൾ നേടിയിട്ടുള്ള ബുദ്ധി മീൻസ് അറിവിൻ്റെ അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനൊന്ന നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അതുകൊണ്ട് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പറയല്ല നിങ്ങൾ സ്വയം തീരുമാനിച്ചിട്ട് അതുമായിട്ട് മുന്നോട്ട് പോവുക അതാണ് അതിൻ്റെ ശരി നിങ്ങൾക്ക് സാധിക്കില്ല അത് തെളിയിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ നിങ്ങൾ പറയുന്ന സത്യം തയ്യാറാകും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ും നമ്മൾ പറയുന്ന സത്യം മുസ്താഖ് അംഗീകരിക്കും എന്ന വെല്ലുവിളിയല്ല ആവശ്യം മുഷ്താഖിന് ബോധ്യപ്പെടുന്ന സത്യം മുസ്താഖ് സ്വന്തത്തോട് ആത്മാർത്ഥത കാണിച്ച് സത്യം അന്വേഷിക്കുകയും അത് സ്വയം ബോധ്യപ്പെടുകയും അതിനനുസരിച്ച് താങ്കൾ താങ്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് വേണ്ടത് മറ്റൊരാളുടെ സത്യത്തെ അംഗീകരിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിങ്ങൾക്ക് ബോധ്യമുള്ള സത്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നതാണ് നിങ്ങളുടെ ബോധ്യം ഇനിയും ഖുർആൻ ഇസ്ലാം അള്ളഹാൻ്റെ അത് നിങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുക അതല്ലാത്ത വെല്ലുവിളികളും അതല്ലാത്ത ആക്രോശങ്ങളിലൊന്നും കാര്യമായ പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ആവേശം പല വീഡിയോകളിലും ഞാൻ കാണുന്നത് വളരെ അക്രമോത്സുഖനായിട്ടുള്ള വളരെ ആവേശഭരിതനായിട്ടുള്ള ഒരു യുവാവിനാണ് ഒരു ഒരു ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ഉമറിന്റെ ഫീലൊക്കെയാണ് നിങ്ങളുടെ പല വാക്കുകളിലുള്ളത് അത്രയൊന്നും ആവശ്യമില്ല ഇതൊരു ഒരു ഗ്രന്ഥം ഒരു പ്രമാണം ഒരു വിശ്വാസം നമുക്ക് സംസാരിക്കാലോ എന്തിനത്ര ആവേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കണം മറ്റൊരു പാർട്ടായിട്ട് രണ്ടാമത്തെ ഞങ്ങൾ ചെയ്യാം തൽക്കാലം മുഷ്താഖ് അഹമ്മദ് സോറി മുഷ്താഖ് തൽക്കാലം നിർത്തി നമ്മൾ തൽക്കാലം നിർത്തുന്നു ഇതിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് എനിക്ക് അറിയില്ല ഇത് കുറച്ച് മുൻപത്തെ വീഡിയോ ആണ് എനിക്ക് തോന്നുന്നത് ഈ ഖുർആാനിൻ്റെ അമാനുഷികത സംബന്ധിച്ച ഖുർആാനിൻ്റെ വ്യത്യസ്ത ഖുർആാനുകളെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ അടുത്ത് പുറത്ത് വിന്നും വീണ്ടും ചർച്ചയായി വന്ന പശ്ചാത്തലത്തിലാണ് ഒന്ന് ആളുകൾ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത് അപ്പം അതുകൊണ്ട് ഇതിൽ ഇദ്ദേഹം കുറേ ആളുകളുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട് ഞാൻ ആ ഭാഗം ഒഴിവാക്കുന്നു ഒരു പൊതുവായിട്ടുള്ള വെല്ലുവിളി എന്ന രീതിയിൽ നമ്മൾ നമ്മളതിനെടുക്കുന്നു ഇതൊരു വെല്ലുവിളി സ്വീകരിച്ചത് എന്ന രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ ചിന്തകളോട് പ്രതികരിക്കാൻ ശ്രമിക്കായിരുന്നു താങ്കൾക്ക് ഇനിയും നല്ല രീതിയിൽ വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ചിന്തിക്കുമ്പോഴെങ്കിലും ആവേശം കുറക്കണം ആക്രോശം ഒഴിവാക്കണം ചിന്തകളിൽ ആക്രോശം അരുത് എന്നാണ് മുഷ്താക്കിനോടും മുഷ്താക്കിനെ പോലെയുള്ള ആളുകളോടും സ്നേഹബുദ്ധിയ പറയാനുള്ളത് അപ്പോൾ എല്ലാവരോടും ആ കാര്യത്തിൽ പഠനം നടക്കട്ടെ നിങ്ങളുടെ ബോധ്യങ്ങൾക്കൊപ്പം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുക അതാണ് പറയാനുള്ളത്